ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2016 ആഗസ്റ്റ് 10 ലോനപ്പൻ തൻ്റെ റബ്ബർ തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അതായത് റബ്ബർ തോട്ടത്തിൽ കാലത്ത് 6 മണിയോടുകൂടി പോകാനുള്ള കാരണം തലേന്ന് രാത്രി നല്ല കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ റബ്ബർ മരങ്ങളെങ്ങാനും ഒടിഞ്ഞു വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അദ്ദേഹം തോട്ടത്തിലേക്ക് പോയത്. കോട്ടയം ജില്ലയിലാണ് ലോനപ്പൻ്റെ വീട്. കോട്ടയം ജില്ലയുടെ പ്രാന്തപ്രദേശത്ത് തന്നെയാണ് റബ്ബർ തോട്ടവും കിടക്കുന്നത്. അങ്ങനെ ലോനപ്പൻ റബ്ബർ തോട്ടത്തിലൂടെ നടക്കുമ്പോഴാണ് ഒരു മണം, ഒരു അസാധാരണമായ ഒരു മണം അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു വല്ല പന്നിയോ കുറുക്കനോ എന്തെങ്കിലും ചത്തുപോയിട്ടുണ്ടാകും, അതിൻ്റെ മണമായിരിക്കും എന്ന് കരുതി അദ്ദേഹം ആ മണം എവിടെ നിന്നാണ് അടിക്കുന്നത് അങ്ങോട്ട് നടക്കുന്നു. അവിടെ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗ് വെച്ചിരിക്കുന്നു. ആ ബാഗിൻ്റെ അകത്തു നിന്നാണ് മണം വരുന്നത്. ലോനപ്പന് മനസ്സിലായി, ഒന്നുകിൽ ആരെങ്കിലും വല്ല മൃഗത്തിൻ്റെയോ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളിയതായിരിക്കാം. ഏതായാലും ലോനപ്പൻ അത് തുറന്നു നോക്കുന്നു. തുറന്നു നോക്കിയ ലോനപ്പൻ ഞെട്ടിപ്പോയി. ഒരു യുവതിയുടെ മൃതദേഹമായിരുന്നു അത്. മുഖങ്ങളൊക്കെ വീർത്ത് വല്ലാത്ത ഒരു ഭീകരാവസ്ഥയിലുള്ള ഒരു യുവതിയുടെ മൃതദേഹം. അപ്പോൾ എങ്ങനെ ആ യുവതിയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ എത്തി എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ CP പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലാണ് അശ്വതിയുടെ വീട്. അശ്വതിക്ക് 20 വയസ്സാണ് പ്രായം. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ്. അതുപോലെ തന്നെ വളരെ ദരിദ്രമായ ഒരു കുടുംബമാണ്. അച്ഛൻ ഫുൾ ടൈം മദ്യപാനിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബകാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആണ് അദ്ദേഹം നോക്കുന്നത്. കാരണം അന്നന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അങ്ങനെ ഒരു ദിവസം അശ്വതി വീട്ടിലേക്ക് കയറി വന്ന് അമ്മയോട് പറയുകയാണ്, അമ്മേ, ഞാൻ 2 മാസം ഗർഭിണിയാണ്. ഞാൻ ഇവിടെ നിന്നും പോകുകയാണ്. ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ ഡ്രസ്സൊക്കെ എടുക്കാനാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളോടുകൂടി ജീവിക്കാൻ എന്ന് പറയുകയും ആരാണ് ഇതിന് ഉത്തരവാദി അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നതെന്നോ ഒന്നും മകൾ പറഞ്ഞതുമില്ല. മകളെ തടുക്കാൻ നോക്കിയിട്ട് നടന്നതുമില്ല. അങ്ങനെ മാതാവ് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതായത് ഈ സംഭവം നടക്കുന്ന 30 ജൂലൈയാണ്. അങ്ങനെ 30 ജൂലൈ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഇതുപോലെ തൻ്റെ മകൾ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് കാണിച്ചാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഏതായാലും ആ കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ലോനപ്പൻ ഈ മൃതശരീരം കാണുന്നു. അപ്പോൾ തന്നെ ആൾക്കാരെ വിളിച്ചുകൂട്ടുന്നു. വിളിച്ചുകൂട്ടി പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് വന്ന് അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണം ആരംഭിച്ചു. ഇവിടെ ഇതുപോലെ 1 ആഴ്ചക്കുള്ളിൽ ഏതെങ്കിലും കേസ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, മിസ്സിംഗ് കേസ് എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം വരുന്നു, ഉണ്ട്, ഒരു മിസ്സിംഗ് കേസുണ്ട്. അങ്ങനെ അശ്വതിയുടെ അച്ഛനെയും അമ്മയെയും മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി വിളിക്കുന്നു. മകളുടെ ഡ്രസ്സ് കണ്ട് അവർ മൃതദേഹം തിരിച്ചറിയുന്നു. പക്ഷേ ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. കാരണം കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി മനസ്സിലായി. കൈയും കാലുമൊക്കെ പുറകിലോട്ട് കെട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊലപ്പെടുത്തതിന് മുമ്പ് നെറ്റിയിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. യാതൊരു തുമ്പും കിട്ടുന്നില്ല. അതുപോലെ നാട്ടുകാരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തി, ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെയാണ് പോലീസുകാർ ഈ ബാഗ് അന്വേഷണത്തിന് വിധേയമാക്കിയത്. അതായത് ഈ ബാഗ് ഒരു കൊറിയർ കമ്പനി ഒരു സാധനം കൊണ്ടുകൊടുത്ത ഒരു ബാഗായിരുന്നു. ആ കൊറിയർ കമ്പനിയുടെ അഡ്രസ്സും അതുപോലെ തന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ ഈ ബാർകോഡിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ബാർകോഡിൽ ആർക്കാണ് കൊറിയർ കൊടുത്തതെന്നും ആരാണ് കൈപ്പറ്റിയതെന്നും ആരാണ് അയച്ചതെന്നുമുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ കമ്പനിയുമായി ബന്ധപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഇത് സൗദി അറേബ്യയിൽ നിന്നും വന്ന ഒരു കൊറിയറാണ്. ഇത് ഡൽഹിയിൽ വന്നു, ഡൽഹിയിൽ നിന്നും മാംഗ്ലൂർ വന്നു, മാംഗ്ലൂരിൽ നിന്നും കാലിക്കറ്റ് വന്നു. കാലിക്കറ്റ് എന്നാണ് ഇത് കോട്ടയത്തേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ്. കോട്ടയത്ത് സപ്ലൈ ചെയ്തിരിക്കുന്നത് യൂസഫ് എന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ യൂസഫിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് യൂസഫ് അശ്വതിയുടെ അയൽവാസിയാണ്. യൂസഫിനെ ചോദ്യം ചെയ്തു. യൂസഫ് പറഞ്ഞു, ഞാനും കുട്ടിയുടെ അച്ഛനും വളരെ സുഹൃത്താണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് പല കൊറിയറുകളും വരാറുണ്ട്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ എൻ്റെ ഫാമിലികളൊക്കെ, ഫാമിലി താമസിക്കുന്നത് സൗദി അറേബ്യയിലാണ്. എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അവിടെ നിന്നും എനിക്ക് ഇതുപോലെ കൊറിയർ വരാറുണ്ട്. ഞാനത് കൈപ്പറ്റാറുണ്ട്. ആ കൊറിയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കവറ് പലപ്പോഴും എടുത്തു കൊണ്ടുപോകുന്നത് അശ്വതിയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് എടുത്തു കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം പോലീസിന് മനസ്സിലായിരിക്കുന്നു. കാരണം ഇത് അശ്വതിയുടെ അച്ഛനിലേക്ക് എത്തിക്കാനുള്ള ഒരു വെപ്രാളമായിട്ടാണ് പോലീസിന് ഇത് മനസ്സിലായത്. ഏതായാലും യൂസഫ് അറിയാതെ യൂസഫിൻ്റെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നും അശ്വതിയുമായി നിരവധി തവണ പോലീസ് യൂസഫ് ബന്ധപ്പെട്ടതായി പോലീസിന് മനസ്സിലാകുന്നു. അങ്ങനെ യൂസഫിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ യൂസഫ് എല്ലാം തുറന്നു പറയുന്നു. അതായത് താനും അശ്വതിയും 20-25 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അശ്വതി തൻ്റെ അയൽവാസിയാണ്. അതുപോലെ കാണാൻ കൊള്ളാവുന്ന ഒരു സുന്ദരി പെണ്ണാണ്. തനിക്ക് പലപ്പോഴും സ്വന്തമാക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയും മക്കളും വീട്ടിലില്ല. താൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അശ്വതി കോളേജിൽ പോകുമ്പോഴൊക്കെ ഇദ്ദേഹം വീട്ടിൽ നിന്നും ആ സമയം നോക്കി ഇറങ്ങുകയും അശ്വതിയെ തൻ്റെ കാറിൽ കയറ്റി കോളേജിലേക്ക് വിടുകയും ചെയ്യും. അങ്ങനെ അശ്വതിയുമായി കൂടുതൽ അടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കിയത് അശ്വതിയുടെ അച്ഛൻ്റെ മദ്യപാനമാണ്. അതായത് അച്ഛൻ്റെ മദ്യപാനം തിരിച്ചറിഞ്ഞ ഇയാൾ സ്വന്തമായി കുപ്പി വീട്ടിൽ കൊണ്ടുവെക്കുകയും അവിടെ നിന്നും അച്ഛനെ മദ്യപിക്കാൻ ക്ഷണിക്കുകയും അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ വീടുമായി ഒരു വലിയൊരു ബന്ധം യൂസഫ് ഉണ്ടാക്കിയെടുക്കുന്നു. യൂസഫിനെ പറ്റി ആർക്കും വലിയ സംശയങ്ങളൊന്നുമില്ല. കാരണം അച്ഛൻ്റെ ഫ്രണ്ടാണ്, അതുപോലെ നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഭാര്യയും മക്കളുമൊക്കെ വിദേശത്തുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും സംശയമില്ലായിരുന്നു. അങ്ങനെ കോളേജിൽ പോകുന്ന അശ്വതിയുമായി യൂസഫ് അടുത്തു. അവർ മൊബൈൽ നമ്പർ കൈമാറുന്നു, പരസ്പരം വിളിയാകുന്നു. അങ്ങനെ അവർ അടുപ്പത്തിലാവുകയാണ്. അങ്ങനെ അശ്വതിയുടെ കോളേജ് പഠനങ്ങളൊക്കെ പൂർത്തിയായതിന് ശേഷം ഒരു സ്റ്റിച്ചിങ് സ്ഥാപനത്തിൽ സ്റ്റിച്ചിങ് പഠിക്കുവാൻ വേണ്ടി കൊണ്ടുവിടുകയാണ്. അത് വീട്ടിൽ നിന്നും കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് അശ്വതി പഠിച്ചിരുന്നത്. അങ്ങനെ അശ്വതി ബന്ധു വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നു. ഹോസ്റ്റലിൽ വെച്ച് പലപ്പോഴും യൂസഫുമായി കറങ്ങാനാണ് അശ്വതി കൂടുതൽ സമയം ചെലവഴിച്ചത്. ശരിക്കു പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്നും അശ്വതി നേരെ വരുന്നത് തൻ്റെ അയൽവാസിയായ യൂസഫിൻ്റെ വീട്ടിലായിരുന്നു. ആ യൂസഫിൻ്റെ വീട്ടിൽ തൻ്റെ മകളുണ്ടെന്ന് അച്ഛനും അമ്മയും ഒരിക്കലും അറിഞ്ഞില്ല. അവർ ദിവസങ്ങളോളം ഒരുമിച്ച് താമസിച്ചു. അങ്ങനെ ഒരു ദിവസം അശ്വതി പറയുന്നു, താൻ ഗർഭിണിയാണ്, തൻ്റെ കല്യാണം കഴിക്കണമെന്ന്. പരിഭ്രാന്തനായ യൂസഫ് എങ്ങനെ അശ്വതിയെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചു. ഒടുവിൽ അശ്വതിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഗർഭചിത്രം നടത്തി കളയാമെന്ന് പറഞ്ഞു. അശ്വതി അതിന് സമ്മതമായിരുന്നില്ല. അങ്ങനെ അശ്വതിയോട് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, തൻ്റെ വീട്ടിൽ പോയി ഒളിച്ചോടുകയാണ്, തൻ്റെ പേരൊന്നും പറയാതെ ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടെ നിന്നും വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അശ്വതി ആ ഒരു ക്രിയേറ്റ് ചെയ്ത നാടകമായിരുന്നു സർട്ടിഫിക്കറ്റ് എടുക്കലും, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പിന്നീട് അശ്വതി പോയത്. അതും അമ്മ കണ്ടിരുന്നില്ല. അങ്ങനെ അവിടെ 2-3 ദിവസം താമസിച്ചു. അപ്പോഴാണ് യൂസഫിന് ഒരു കോൾ വരുന്നത്. ആഗസ്റ്റ് ആദ്യ വാരം തൻ്റെ ഭാര്യയും മക്കളും വീട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് പരിഭ്രാന്തനായ യൂസഫ് അപ്പോൾ തന്നെ അശ്വതിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്നും നമുക്ക് ദൂരെ എവിടെയെങ്കിലും മാറി താമസിക്കാം. പക്ഷേ താനൊരു കാര്യം ചെയ്യണം, തൻ്റെ കുഞ്ഞിനെ കുറച്ചു കാലമെങ്കിലും അനാഥാലയത്തിൽ ഉപേക്ഷിക്കണമെന്ന്. അശ്വതി അതിൽ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഇരുവരും വഴക്കാകുന്നു. ഒരു തള്ളുകൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. അശ്വതി അവിടെ തറയിൽ തലയിടിച്ച് വീണ് മരണപ്പെടുകയാണ്. അശ്വതി മരണപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം തല കീഴായി അവിടെ ഒരു AC റൂമിൽ കെട്ടിത്തൂക്കുകയാണ്. കാരണം തലയിൽ വന്ന് ബ്ലഡ് കോട്ട് ചെയ്ത് വികൃതമാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ ബന്ധമുള്ള ഒരു പ്രതിയാകുമ്പോൾ അതിനനുസരിച്ച കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ പോലീസ് വന്ന് ഈ വീട്ടിൽ അയൽവക്കത്തുമൊക്കെ അന്വേഷണം നടത്തി ഈ കുട്ടി ഒളിച്ചോടിയതിൻ്റെ അന്ന് തന്നെ. പക്ഷേ 2 ദിവസം ഈ ബോഡി ഈ വീട്ടിലുണ്ടായിരുന്നിട്ടും പോലീസോ നാട്ടുകാരോ ആരും അറിഞ്ഞില്ല. അങ്ങനെ ഒരു രാത്രി ഇദ്ദേഹം ഈ ബോഡി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു കുറച്ച് ദൂരെയുള്ള റബ്ബർ തോട്ടത്തിൽ തള്ളുകയാണ്.
ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല. കാരണം ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ വരാറില്ല, മഴയായതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് ആ റബ്ബർ തോട്ടത്തിലേക്ക് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. ഏതായാലും ആ കേസിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, വിചാരണയും കാര്യങ്ങളും കേസുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതായത് ചില വീടുകളിൽ ചില ആൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ആൾക്കാരും പല ഉദ്ദേശങ്ങളുമായിട്ടായിരിക്കും വീട്ടിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. കാരണം മദ്യപാനിയായ അച്ഛൻ, ആ അച്ഛനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം സ്വയം ഇദ്ദേഹവും കൂടി മദ്യപാനിയാകുന്നു, അതുപോലെ ആ അച്ഛനെയും കുടിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ വീടുമായി പെട്ടെന്ന് അടുക്കാനുള്ള ഒരു സന്ദർഭം പ്രതിക്കായത്. അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ ദാരിദ്ര്യം, ഒരുപാട് പൈസ അവർ കൊടുത്ത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂസഫ് എന്ന മനുഷ്യനെ വലിയൊരു ദൈവമായിട്ടായിരുന്നു ഈ വീട്ടുകാർ ആരാധിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്രൈം സ്റ്റോറി ഇവിടെ ബന്ധിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു ക്രൈം സ്റ്റോറിയായി വരുന്നവരെ നന്ദി, നമസ്കാരം.